പരിപ്പട കഴിക്കുന്നുണ്ടോ? കട്ടൻ ചായ കുടിക്കുന്ന മുയല് കുടിച്ചു കുടിച്ചു കണ്ട കട്ടൻ ചായ കുടിക്കുന്നുണ്ടോ? എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് റാബിറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല, നമ്മൾ വളർത്തുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുക, പട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി അനുവദിച്ച് വെക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന് വീഡിയോ സപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും ലാസ്റ്റ് വന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലെ റാബിറ്റ്. ഇതുപോലത്തെ രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ മക്കളുടെ ആഗ്രഹപ്രകാരമാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഒരാൾ ഇതേ മോൻ പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അവിടെ. രണ്ടുപേരും കൂടി ഇങ്ങനെ എടുത്ത് ഒരുമിച്ച് വെക്കാൻ പറ്റില്ല, അവരിങ്ങനെ ഓടിപ്പോകും. അപ്പോൾ ഇത് പെണ്ണാണ് ഇരിക്കുന്നത്. അപ്പോൾ ഭയങ്കര സ്നേഹമാണ്, എല്ലാവരും നല്ല ലാളിച്ചൊക്കെയാണ് ഇവരെ വളർത്തുന്നത്. ഞാനും അതെ, നമുക്ക് ഈ മുയലിനെ കുറച്ച് സ്ഥലം കുറവാണ്, എന്നാലും ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവുകയാണ്. പിന്നെ ഈ ലോക്ക്ഡൗണൊക്കെ ആയത് കാരണം തന്നെ കുട്ടികൾക്ക് വേറൊരു എന്താ പറയുക എൻ്റർടൈൻമെൻറ്റ് കുറവാണല്ലോ. അപ്പോൾ എപ്പോഴും ടി വി മൊബൈലൊക്കെ അല്ലേ, അത് കാരണം കൊണ്ട് അവരുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ഇത്തെ വളർത്തുന്നത്. അപ്പോൾ സ്ഥല പരിമിതികൾക്കുള്ളിൽ വളർത്തുന്നതാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിട്ടാക്കും, പുറത്തൊക്കെ ആക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ വാർക്കയുടെ മുകളിലൊക്കെ ഇങ്ങനെ വിട്ടാക്കും കുറച്ച് നേരമൊക്കെ. പിന്നെ ഞാൻ കൊടുക്കുന്ന ആഹാരം പറയുകയാണെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തിരി കൊടുക്കാറുണ്ട്. പിന്നെ മിക്സ് ചെയ്തിട്ടുള്ള ഫുഡുണ്ടല്ലോ, ഈ തവിടും അതുപോലെ തന്നെ എല്ലാ പൊടികളൊക്കെ അവിടെ മിക്സ് ചെയ്തിട്ടൊരു ഫുഡുണ്ട്, അതും കൊടുക്കും. പിന്നെ കൂടുതലായിട്ടും കൊടുക്കുന്നത് ഇലകളാണ്. ഇലകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒട്ടുമിക്ക ഇലകൾ നമുക്ക് ഇവർക്ക് കൊടുക്കാൻ സാധിക്കും. കൊടുക്കാൻ പറ്റാത്തതെന്ന് പറയുമ്പോഴത്തേക്കും പപ്പായയുടെ ഇല, പിന്നെ മരച്ചീനി, അതിൻ്റെ ഇല കൊടുക്കാറില്ല. അല്ലാതെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഇലകളും നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഒരു ഇലയെടുപ്പ് എടുക്കുന്ന കേട്ടത് വീട്ടിലുള്ളത് തന്നെയാണ്. ചെമ്മീപ്പുളി എന്നൊക്കെ പറയും, ഇരുമ്പാമ്പുളി, ചെമ്മീപ്പുളി എന്നൊക്കെ പറയും. പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതാണ് ഈ നിൽക്കുന്നത്. താഴത്ത് കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ പറിച്ചു കൊടുത്ത് തീർന്നു. ഇപ്പോൾ ഇത് വേറെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ പറിക്കാൻ പോവുകയാണ്. ഇതാ കുറച്ചും കൂടി പൊക്കം വയ്ക്കണം, കുറച്ചും കൂടി പൊക്കം വയ്ക്കണം. താഴത്തു നിന്നാലേ കിട്ടുള്ളൂ, മുകളിലായതുകൊണ്ട് കിട്ടിയില്ല, കുറച്ചേ കിട്ടിയുള്ളൂ. അപ്പോൾ ഉള്ളത് നമുക്ക് ഇവർക്ക് കൊടുക്കാം. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ചട്ടിയിലൊക്കെ ഇങ്ങനെ കളകളൊക്കെ മുളച്ച് നിൽക്കേണ്ടതുണ്ട്. പുല്ല് കണ്ടോ, ഈ പുല്ല് കയറിയിട്ട് പറിച്ചെടുത്തിട്ടില്ല. ഈ പുല്ലൊക്കെ വെട്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് കുറേ പുല്ലുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ ചീരയുടെ ഇല, പല ടൈപ്പ് ചീരകളുണ്ടല്ലോ, അതിൻ്റെ ഇലയൊക്കെ കഴിച്ചു കഴിക്കും. പിന്നെന്താ പേരയുടെ ഇല, വാഴയുടെ ഇല, ഇതൊക്കെ കഴിക്കും ഒരു ഇത്. പിന്നെ ഇവിടെ ഇഷ്ട ഭക്ഷണം എന്ന് പറയുന്നത് ചെറുപയർ, കടലയും, ഇത് രണ്ടും മുളപ്പിച്ചതും കൊടുക്കാറുണ്ട്. അത് കഴിക്കുകയും ചെയ്യും. പിന്നെ അത് മാത്രമല്ല നല്ല പ്രോട്ടീൻ കണ്ടൻ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ശരീര വളർച്ചയ്ക്ക് നല്ലതാണ്. പിന്നെ നമുക്കിവിടെ ചട്ടിക്കകത്ത് ചീര നിൽപ്പുണ്ട്. ഇതൊക്കെ കട്ട് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങളാണ്, എന്നാലും ഇടയ്ക്കൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും. ഇതിനകത്തൊക്കെ ഇലയൊക്കെ ഉണ്ടായിരുന്നൊക്കെ പറിച്ച് ഞാൻ അവർക്ക് കൊടുത്തു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് കൊടുക്കുന്നത് കറുകപ്പുല്ലാണ്. കറുകപ്പുല്ല കിട്ടാൻ കുറവായതുകൊണ്ട് ഇതുപോലത്തെ ഫുഡൊക്കെ കൊടുക്കുന്നത്. ഇതിൻ്റെ എല്ലാം കറുകപ്പുല്ലാണ്. പണ്ടൊക്കെ ഇങ്ങനെ മുയലുകൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്, വീട്ടിലൊക്കെ മുയലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ കറുകപ്പുല്ലും ഈ മുരിക്കിൻ്റെ ഇലയെല്ലാം കൂടെ പറിച്ചിട്ട് ഞാൻ ആ മുയലുകൾക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ അന്നൊക്കെ അതൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു കേട്ടോ, വേറെ പുല്ലുകളൊന്നും കൊടുക്കാറില്ല. പിന്നെ കാബേജും കാരറ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്കറിയാമല്ലോ, അപ്പോൾ ഓൾറെഡി കൊടുക്കുന്നതാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ സംഭവങ്ങളും പിന്നെ കാബേജ് കാരറ്റ് ഒക്കെയാണ് കൊടുക്കുന്നത്. പിന്നെ അസുഖത്തിൻ്റെ കാര്യം, ഇതുവരെ അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ മരുന്ന് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മരുന്നുകളും വൈറ്റമിൻസും അതുപോലെ തന്നെ വിരയുടെ ഗുളിക മരുന്നും അങ്ങനെ കൊടുക്കാറ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, വാങ്ങിച്ചിട്ടില്ല, ഇതുവരെ കൊടുത്തിട്ടില്ല. അവർക്ക് വിരയുടെ മരുന്ന് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂട്ടിൽ അടച്ചിട്ടിട്ട് വളർത്തുന്നതിനാണ് വിരയുടെ മരുന്ന് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഇടയ്ക്ക് മണ്ണിലൊക്കെ ഇങ്ങനെ നടത്തുന്നത് കൊണ്ട് തന്നെ വിരയുടെ മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് അതും കൊടുക്കുന്നില്ല. പിന്നെ വൈറ്റമിൻസ് ഒന്നും കൊടുക്കുന്നില്ല. ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇതുവരെയായിട്ട്. ഇപ്പോൾ ഏകദേശം ഒരു 4-5 മാസമായി ഇപ്പോൾ വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടുള്ള അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട് ഇതിൻ്റെയാണ്, മരത്തിൻ്റെ കൂടല്ല, നെറ്റിൻ്റെ കൂടാണ്. നെറ്റിൻ്റെ കൂടാകുമ്പോൾ തന്നെ കാഷ്ടമൊക്കെ താഴത്തോട്ട് വീണ് പോകും. ഈ അതുപോലെ തന്നെ യൂറിനൊക്കെ പാസ് ചെയ്യുന്നതെല്ലാം അവർ താഴത്തോട്ട് വീഴും, ദേഹത്തൊന്നും ആവുന്നില്ല. അതുകൊണ്ടായിരിക്കും കൂടുതലും അസുഖമൊന്നും വരാത്തത്. നമ്മൾ കൂടുതലും അസുഖങ്ങളൊക്കെ വരുന്നത് ഈ അവരുടെ ഈ വേസ്റ്റ് തന്നെ ദേഹത്ത് കൊള്ളുമ്പോഴാണ് കൂടുതലും അസുഖങ്ങളൊക്കെ വരാൻ സാധ്യത. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കാൻ തന്നെ അസുഖങ്ങളൊന്നും വരില്ല. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നമുക്കിതിന് എക്സ്പെൻസ് ഒരുപാടൊന്നും ഇല്ല, കാരണം നമ്മുടെ വീട്ടിലുള്ള ആഹാരമൊക്കെ നമുക്ക് കൊടുക്കാം. പിന്നെ ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ചോറ് കൊടുക്കാം. പിന്നെ ഈ ഫുഡ് കൊടുക്കേണ്ട കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ നമുക്ക് കാലത്ത്
ഒരാൾക്ക് ഒരു പിടി വെച്ചിട്ടാണ് കൊടുക്കുന്നത്, ഒരു പിടി കണക്കാൻ രണ്ട് പിടിയായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ തവിട് വേണമെങ്കിൽ വെറുതെ കുഴച്ച് കൊടുക്കാം കേട്ടോ, ചുമ്മാ തവിട് മാത്രം കുഴച്ച് കൊടുക്കാം. പിന്നെ മിക്സ് ചെയ്ത തവിടുകളുണ്ട്, പലത്തെ തരം തവിടുകളുണ്ട്, എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ തീരി, ഇതൊക്കെ ഓരോ പിടി കണക്കാക്കിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ രണ്ടു നേരം മൂന്ന് നേരം, ചിലപ്പോൾ രണ്ടു നേരം കൊടുക്കും, ഇല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഇലകളൊക്കെ കൊടുക്കും. അങ്ങനെ ചെയ്യുന്നത്, എന്തായാലും കാലത്ത് കൊടുക്കുന്ന ഇലയല്ല ഈ ഇതുപോലത്തെ ഫുഡായിരിക്കും കാലത്ത് കൊടുക്കുന്നത്. പിന്നെ വൈകുന്നേരങ്ങൾ ഇത് തന്നെയായിരിക്കും. പിന്നെ ഇടയ്ക്ക് ചോറ് കൊടുക്കും, ഇടയ്ക്ക് സമയത്ത്. എപ്പോഴും ചോറ് കൊടുത്തു കഴിഞ്ഞാൽ കൊള്ളില്ല എന്ന് പറയുന്നുണ്ട്, അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ. അപ്പോൾ ഇലകളാണ് കൂടുതലും, കൂടുതലല്ല ഇലകളും കൊടുക്കും, ഈ ഫുഡാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. പിന്നെ ഫ്രൂട്ട്സൊക്കെ അവർ കഴിക്കും കേട്ടോ. തണ്ണിമത്ത ഭയങ്കര ഇഷ്ടമാണ്, തണ്ണിമത്ത തൊണ്ടും ഉള്ളിലത്തെ കഴമ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അത് മിക്കതും കൊടുക്കാറുണ്ട്. പിന്നെ ക്യാരറ്റ്, ക്യാരറ്റാണ് അല്ലെ മെയിൻ ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നത്, ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നല്ല രസമാണ് ഇത് കാണാനായിട്ട്. അപ്പോൾ അതേ രണ്ട് പേരുണ്ട് കേട്ടോ, അതെ ഇതാണ് എടുത്തേക്കുന്നത്, ഇതാണ് നിന്റെ കയ്യിലിരിക്കുന്നതാണ് പെണ്ണ്. ഇവനാണ് ആണ്, ഇത്തിരി കുറുമ്പനാണ് കേട്ടോ, അതെ പെണ്ണ്. ഭയങ്കര ഓട്ടമാണേ, എന്തൊരു ഓട്ടമെന്ന് അറിയാം. നമുക്കറിയാം ഓട്ടക്കാരനാണ് മുയൽ, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും നമുക്കിങ്ങനെ അനുഭവം കാണുമ്പോഴേ വിട്ട് ഞാൻ ഭയങ്കര സ്പീഡാണ്, നമുക്ക് ഓടിയെത്താൻ പറ്റുന്നില്ല പിടിക്കാനായിട്ട്. എന്നാലും ഇവിടെ നിന്നോ കേട്ടോ. ഒരു ഒരു ദിവസം ഇവരെ രണ്ടുപേരും കൂടി പുറത്തേക്ക് വിട്ടു, മുറ്റത്താക്കിയായിരുന്നു. അങ്ങനെ എന്തോ ഒരു പെട്ടെന്ന് കഴിഞ്ഞാൽ ശ്രദ്ധ വിട്ടുപോയി, ഇവർ പുറത്ത് പോയി, ഒരാൾ കാണാനില്ല. എന്ത് ചെയ്യുന്ന ഓർത്ത് എല്ലാവരും അന്വേഷിച്ച് നടന്നു, എവിടെയും കാണാനില്ല. അവസാനം വിചാരിച്ചു അത് പോയി, നഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചു കേട്ടോ. ആ സമയത്താണ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും പുള്ളിക്കാരി വന്നേക്കുവാണ് കൂണ്ടെടുത്തോട്ട്, കൂണ്ടെടുത്തോന്നിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ തിരിച്ച് പോകുന്നില്ല, ഇനി വിട്ടാലും അവർ അവർ താമസിക്കുന്ന സ്ഥലം എവിടെ നിന്ന് അന്വേഷിച്ച് തന്നെ വരും എന്നാണ് വിചാരിക്കുന്നത്. ഒരു വർഷം വന്നു, പിന്നെ വിട്ടൂല കേട്ടോ. പിന്നെ ഇടയ്ക്ക് കൂട് തുറന്നൊക്കെ പോകും, കൂട് തുറക്കും, ചെറിയ കമ്പി കൂടെ ആയതുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നറിയോ, ഈ പല്ല് വെച്ച് ഇങ്ങനെ കടിക്കും, കടിച്ച് തുറന്നിട്ട് പുറത്ത് കിടക്കും. അങ്ങനെ കുറേ പ്രാവശ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്, എന്നാലും പോയാലും തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവരുടെ കാര്യം. പിന്നെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, മോളെ ഇരിക്കുന്നുണ്ടല്ലേ, ഇവരിങ്ങനെ വാന്തോ ആദിച്ചാലേ. ഇവരിങ്ങനെ ഇറങ്ങി താഴത്തോട്ട് പോകുമ്പോഴത്തേക്കും അവർ നഖം ഇച്ചിരി ഷാർപ്പാണ്, പൂച്ചയുടെ നഖം പോലെ ഇരിക്കും. നല്ല അനുഭവം ഉണ്ട്, എല്ലാം മാന്താറല്ലേ, കാരണം ഞാൻ അതുപോലെ എടുക്കുന്നത്. ഇവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ കയ്യിലൊക്കെ ഇങ്ങനെ അവരിങ്ങനെ ഇറങ്ങാൻ നോക്കുമ്പോൾ ഈ കുഞ്ഞ് നഖം വെച്ചിട്ട് മാന്തും, പിടിക്കാൻ നോക്കണം അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാന്തം കിട്ടും ഇടയ്ക്കൊക്കെ. അതൊന്നും കുഴപ്പമില്ല, അതൊന്നും വിഷയമല്ല അവർക്ക്, കാരണം ഇതിന് പിടിക്കാമല്ലോ, അതന്നെ വലിയ ഇഷ്ടമല്ലേ. നമ്മളിപ്പോൾ ഈ പുറത്ത് പോയി മുയലിനെ കാണുന്ന പോലെ അല്ലല്ലോ, വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഭയങ്കര സന്തോഷമായിട്ട്, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അവരുടെ ഒരു ഇഷ്ടം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ഇത് വളർത്തുന്നത് തന്നെട്ട മെയിനായിട്ട്. അല്ലാതെ ഈ വീട്ടിലെ വളർത്തുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, രണ്ടിടത്തിനും കുഴപ്പമില്ല. അതിൽ കൂടുതലൊക്കെ ആകുമ്പോഴേ സ്മെല്ലും അതൊക്കെ ഉണ്ടാവും, അതൊക്കെ നോക്കിക്കൊണ്ട് വേണം ഇതിനൊക്കെ പരിപാലിക്കാനായിട്ട്. പിന്നെ കഴിക്കുന്നത് ചായ, പായസം. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ആഹാരവും കഴിച്ചോളും, കട്ടൻ ചായ, പായസം, പിന്നെ ബിസ്ക്കറ്റ്, ബ്രെഡ്, പിന്നെന്തായിരുന്നു എന്തൊക്കെ നമ്മൾ വീട്ടിലുണ്ട് അതൊക്കെ കഴിക്കും, ഓർക്കണില്ല. അതൊക്കെ എല്ലാം കഴിക്കും ഇവർ, അങ്ങനെ പ്രത്യേകിച്ച് ഇതിൻ്റെ സാധനം വേണമെന്നില്ല കേട്ടോ. എന്നാലും നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇവരൊക്കെ നടക്കുമ്പോൾ അവർക്ക് കൊടുക്കും, അപ്പോൾ അവർ കഴിക്കുകയും ചെയ്യും. കട്ടൻ ചായയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ പായസം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവരുടെ വിശേഷങ്ങൾ. ഭയങ്കര നമുക്കൊരു പെറ്റായിട്ട് തന്നെ വളർത്താൻ പറ്റും റാബിറ്റ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചെറിയ ഈ ഒരു അറിവ് നിങ്ങൾക്ക് പകർന്ന് നൽകിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻസും ഒന്നും പറയാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. റഹീമ.